ചെടികൾ വീട്ടുമുറ്റത്തോ നട്ടുപരിപാലിക്കുന്നത് സാധാരണമാണെങ്കിലും വാടാനക്കവലയിലെ പൂങ്ങോപ്പിൽ വീട്ടിൽ കൊലകുത്തി നിൽക്കുകയാണ് വിവിധ ഇനം പുഷ്പങ്ങൾ. നിലവിൽ ബോൾസം അഥവാ സബോണിയ എന്ന വിളിപ്പേരുള്ള ചെടിയാണ് മുറ്റത്ത് ഭൂരിഭാഗവും. വീട്ടുപേര് അന്യർത്ഥമാക്കും വിധത്തിൽ പൂത്തെളിഞ്ഞു നിൽക്കുന്ന ചെടികൾക്ക് പിന്നിൽ മേരിമാത്തി എന്ന വീട്ടമ്മയുടെ കാര്യങ്ങളുണ്ട്. കുഞ്ഞുനാൾ മുതൽ മേരിക്ക് പൂക്കളോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. 1982 മാനന്തവാടിയിലെ കാട്ടിമുലയിൽ നിന്നും മേരിയെ പുൽപ്പള്ളി വാടാനക്കവല സ്വദേശിയായ മാത്യു വിവാഹം കഴിക്കുന്നത്. കാട്ടുമൂലയിലെ സ്വവസതിക്ക് മുന്നിൽ ഒട്ടേറെ ചെടികൾ മേരി ചെറുപ്പം മുതൽ തന്നെ നട്ടുവളർത്തിയിരുന്നു. വിവാഹശേഷം വാടാനക്കവലയിലെ വീട്ടിലെത്തിയപ്പോഴും ആ ശീലം മേരി മറന്നില്ല. വിവിധ ഇനത്തിൽപ്പെട്ട ഒട്ടേറെ ചെടികളാണ് മേരി വിവാഹശേഷവും നട്ടുവളർത്തി പരിപാലിച്ചു പോകുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1996 പുതിയ വീട് വെച്ചതോടെ പൂക്കളോടുള്ള അഭിനിവേശം വർദ്ധിച്ചു. ആദ്യം നട്ടുപരിപാലിച്ചിരുന്നത് ഓർക്കിഡ് ഇനങ്ങളായിരുന്നു, പിന്നീടത് ആന്തൂറിയമായി. അതിനുശേഷം പ്രത്യേക ഇനത്തിൽപ്പെട്ട ചീര നട്ടുപരിപാലിച്ചതോടെ നാട്ടുകാർ പൂങ്കൊമ്പിൽ വീട്ടിന് മിനി ഊട്ടി എന്ന പേര് നൽകി. 9 നിറത്തിലുള്ള ചീരയെന്ന് തോന്നിക്കുന്ന ചെടിയായിരുന്നു അന്ന് മേരി മാത്യു വീടിന് മുന്നിൽ നട്ടുപരിപാലിച്ചത്. പിന്നീടത് വളർന്ന് പന്തലിച്ചതോടെ വെട്ടിക്കളഞ്ഞ് ഇന്ന് നാട്ടിലെങ്ങും പ്രചാരമുള്ള ബോൾസം ചെടിയിലേക്ക് കടന്നു. എല്ലാ നിറത്തിലുമുള്ള ബോൾസം ചെടികൾ ഇന്ന് മേരിയുടെ മുറ്റത്തുണ്ട്. അവയൊക്കെ കുലകുത്തി പൂത്തു നിൽക്കാനുള്ള കാരണം മേരിയുടെ കഠിന പ്രയത്നമാണ്. വ്യത്യസ്തതയാർന്ന ചെടികൾ ജില്ലയിലെ വിവിധ നഴ്സറികളിൽ നിന്നടക്കം സംഘടിപ്പിച്ച് നട്ടുപരിപാലിച്ചു വരുമ്പോഴും ഉദ്യാനം ആരും കാണുന്നില്ലെന്നതിൻ്റെ ചെറിയ വിഷമം മേരി മാത്യുവിനുണ്ടായിരുന്നു. ഒടുവിൽ സുരവിക്കവല പള്ളിയുടെ പ്രദക്ഷിണം വീടിന് മുന്നിലൂടെ വന്നപ്പോൾ ആ പരാതിയും തീർന്നു. ആ പ്രദക്ഷിണമാണ് പൂങ്കൊമ്പിൽ വീടിന് ചെടിവീട് എന്ന പേര് നൽകിയത്. വഴിയെ പോകുന്നവരെല്ലാം പൂങ്കൊമ്പിൽ വീട്ടിന് മുന്നിലെത്തിയാൽ ഒന്ന് നിൽക്കും, പിന്നെ മേരിച്ചേച്ചിയെ തിരക്കും. ചെടിയുടെ വിത്തോ തണ്ടോ ആണ് മിക്കവർക്കും ആവശ്യം. ചോദിക്കുന്നവർക്കെല്ലാം വിത്തോ തണ്ടോ നൽകാൻ മേരിക്ക് ഒരു മടിയുമില്ല. ആദ്യ കോവിഡ് വ്യാപന കാലത്ത് ചെടികൾക്ക് പ്രിയമേറിയതോടെ വ്യത്യസ്തയാർന്ന ബോൾസം ചെടികൾക്കായി നഴ്സറിയുടമകൾ മേരി മാത്യുവിനെ തേടിയെത്താൻ തുടങ്ങി. ഇപ്പോൾ ജില്ലയിലെ ഒട്ടുമിക്ക നഴ്സറികൾക്കും ബോൾസം ചെടിയുടെ തൈകൾ നൽകുന്നത് മേരിയാണ്. ചെടി പരിപാലനം ഒരിക്കലും മേരിക്ക് വരുമാന മാർഗമല്ല, മറിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നം മാത്രമാണ്. എങ്കിലും തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുമ്പോൾ അവർ നൽകുന്ന ചെറിയ തുക മേരി സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. മേരി മാത്യുവിന്റെ ജീവിതത്തിലെ ഒരു ദിനത്തിലെ ഭൂരിഭാഗം സമയവും ചെടി പരിപാലനത്തിനാണ് സമയം ചെലവഴിക്കുന്നത്. കൊച്ചുമക്കളായ ഇവാ മരിയയും ഇവാൻ മാത്യുസുമാണ് വെള്ളമൊഴിക്കുന്നത്. അടക്കമുള്ള ചെടി പരിപാലനത്തിൽ മേരിക്ക് കൂട്ടായുള്ളത്. അമ്മയുടെ ഇഷ്ടത്തിന് മകൻ റിൻഡോളും മരുമകളും അകമഴിഞ്ഞ പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട്. മൂത്ത മകൻ റൊണാൾഡ് അമേരിക്കയിലാണ്. നാട്ടിൽ നിന്നും ഇടയ്ക്ക് വിദേശത്തേക്ക് പോയപ്പോഴും മനസ്സുനിറയെ വീട്ടുമുറ്റത്തെ ചെടികളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നുവെന്ന് മേരി പറയുന്നു. ബോൾസത്തെ കൂടാതെ വിവിധ ഇനം റോസുകൾ, ഡാലിയകൾ, നിരവധി ഇനം 10 ചെടികൾ, ഇലച്ചെടികൾ എന്നിങ്ങനെ 50 ഇനത്തിൽപ്പെട്ട മറ്റിനങ്ങളും മേരി നട്ടുവരുന്നുണ്ട്. ഇനിയും നിരവധിയായ ചെടികൾ നട്ടുവളർത്തണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും മേരി അടിവരയിട്ട് പറയുന്നു. ചെടി ഇതിൻ്റെ പേര് ബോൾസ് എന്ന് പറയും, ചിലര് സബോണിയ എന്ന് പറയും. ചെറുപ്പം തുടങ്ങി എനിക്കിങ്ങനെ ചെടികളോടൊക്കെ നല്ല താല്പര്യമുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി ചെടികൾക്കും കഴിഞ്ഞ 2 മുമ്പ് തുടങ്ങി ഓർക്കിഡായിരുന്നു ഇവിടെ കാർപ്പറ്റ് ഗ്യാസ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഓർക്കിഡ് വെച്ച് 1200 കൊല പൂക്കൾ അതിലുണ്ടാകും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങി നഴ്സറിക്കാർക്കൊക്കെ കുറച്ച് കുറച്ച് വീട്ടാവശ്യക്കാർക്ക് കുറേ തൈകൾ കൊടുക്കും, നഴ്സറിക്കാർക്ക് കൊടുക്കും, സപ്പോണിയുടെ തൈ കൊടുക്കും, വേറെ എന്തെങ്കിലും ആവശ്യമുള്ളവർ അങ്ങനത്തെ തൈ കൊണ്ടുപോകും. പിന്നെ ഇങ്ങനെ എനിക്ക് ചെടി ഇപ്പോൾ പറഞ്ഞ ഒരു 10 മേടിക്കുന്നതാണെങ്കിൽ അതൊരു 15-20 എനിക്ക് അതിൻ്റെ വെറൈറ്റി ഒക്കെ മാറ്റി മാറ്റി വെച്ച് എപ്പോഴും എനിക്കിങ്ങനെ ചെടിയിൽ അത് ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല, നല്ലപോലെ പരിപാലിക്കണം. അത്രയും നല്ലപോലെ പരിപാലിച്ചൊക്കെ വരുമ്പം ഇങ്ങനെ എല്ലാവർക്കും ഇതിന് ഒരുപാട് വെയിൽ പാടില്ല. നടുന്നത് ഞാൻ ചട്ടിയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ചകിരി, ആദ്യം വലിയ ചകിരി നിറയ്ക്കും, അല്ലെങ്കിൽ കുറേ കതി കന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേ ഇല കരികിൽ വാരിയിടും. പിന്നെ ചകിരിപ്പൊടി വാങ്ങും, ചകിരിപ്പൊടിയും ചാണാനും മണ്ണ് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് അതിൽ നിന്ന് ചെടി നട്ടുപിടിച്ച് പിന്നെ നനവാണ് ഇതിന് പ്രധാനം. അങ്ങനെ നനച്ചെടുക്കുന്നു, എല്ലാവരും സഹകരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും പൂ വിരിയുന്നതിനനുസരിച്ച് അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ആക്കണം. അപ്പോൾ എല്ലാവരും അതിനൊക്കെ കൂടും.